കെ പി എം എസ് ജില്ലാ നേതൃസംഗമം ഒക്ടോബർ 2 കൊല്ലത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. സംവരണ സംരക്ഷണ പ്രക്ഷോഭം ഉൾപ്പെടെ ചർച്ചയാകും. പട്ടികജാതി പട്ടികവർഗത്തിൽ മേൽത്തട്ട് പരിധി ഏർപ്പെടുത്തിയും മേൽത്തട്ട് നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകിയുമുള്ള 2024 ഓഗസ്റ്റ് 1 സുപ്രീംകോടതി വിധി രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ വിധിയെ മറികടക്കാൻ കേന്ദ്ര സർക്കാരും ഈ വിധി നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമാന ചിന്താഗതിക്കാരായ പട്ടികജാതി പട്ടികവർഗ സംഘടനകളുമായി ചേർന്നാണ് കെ പി എം എസ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. ഒക്ടോബർ 2 സോപാനം ഓഡിറ്റോറിയത്തിൽ സഭയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യുന്ന കൊല്ലത്തെ പരിപാടി ജില്ലാതല സംഗമം നടക്കും. ഇങ്ങനെ ജില്ലാതല സംഗമം സംഘടിപ്പിക്കാൻ കാരണം ഓഗസ്റ്റ് 1 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 7 ബെഞ്ചിന്റെ വിധിയാണ് ഇപ്പോൾ കേരളത്തിലെ പട്ടികജാതിക്കാരായിട്ടുള്ള സമൂഹത്തെ അണിചേർത്തുകൊണ്ടൊരു സമരരംഗത്തേക്ക് പോകുന്നത്. ആ വിധിയെ സംബന്ധിച്ച് ആ വിധി ഇന്ന് രാജ്യത്ത് നിലനിൽക്കുകയാണ്. ആ വിധി നടപ്പിലായാൽ രാജ്യത്ത് അതുപോലെ തന്നെ കേരളത്തിലും ഒരു സംഘർഷ അവസ്ഥയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അരാജകത്വത്തിലേക്ക് പോകുന്ന ഒരു നിലയാണുള്ളത്. അപ്പോൾ കെ പി എം എസിന്റെ മുദ്രാവാക്യം പട്ടികജാതി വിഭാഗങ്ങളുടെ മേൽത്തട്ട് സംവരണവും ഉപജാതി സംവരണവും ഭരണഘടനാ ഭേദഗതി നടത്തി ഇപ്പോഴത്തെ വിധി അസ്ഥിരപ്പെടുത്തണം എന്നാണ്. കൊല്ലം ജില്ലാ നേതൃസംഗമം ഒക്ടോബർ 2 രാവിലെ 10 കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ ചേരും. ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. സെക്രട്ടേറിയറ്റ് അംഗം അനിൽ അമിക്കുളം അധ്യക്ഷനായിരിക്കും. സെക്രട്ടേറിയറ്റ് അംഗം സി സത്യവതി സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം ശർമ്മജി നന്ദിയും പറയും. സംഘടനാ സെക്രട്ടറി എൻ ബിജു, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി വി ശ്രീധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മാജി പ്രമോദ്, കെ ശിവശങ്കരൻ, സൂര്യ, ഗീതാ ഉത്തമൻ, തൊടിയൂർ അനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിക്കും. സംഗമത്തിൽ ജില്ലയിലെ 15 യൂണിയനുകളിൽ നിന്നായി 2500 പ്രതിനിധികൾ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ എൻ ബിജു, അനിൽ അമിക്കുളം, സി സത്യവതി, ശർമ്മജി, മാജി പ്രമോദ്, ടി കെ രമേശ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.